മഹിഷിക്ക് വരാൻ കഴിയില്ലായിരിക്കും. പക്ഷേ മഹിഷിയുടെ സേനാനായകനും മന്ത്രിയുമൊക്കെയായ കരാളനുണ്ടല്ലോ. അവൻ അസുര പടയുമൊത്ത് എവിടെയോ പതുങ്ങിയിരിപ്പാണ്. തരം കിട്ടുമ്പോൾ അവൻ പടയും കൂട്ടി പോരിന് വന്നാലോ? നാരായണ നാരായണ, അപ്പോൾ കരാളന്റെ അവസ്ഥയൊന്നും ദേവേന്ദ്രൻ അറിഞ്ഞില്ലേ? അവനും കുറെ അസുരന്മാരും ഭിക്ഷക്കാരെ പോലെ അലഞ്ഞു തിരിയുകയാണ്. അവന്റെ പക്കൽ സൈന്യവുമില്ല, ആയുധവുമില്ല. ദേവേന്ദ്രന്റെ ആക്രമണം ഭയന്ന് പൂക്കുലയില്ലാതെ വിറച്ചു തുള്ളി നടക്കുന്ന കരാളൻ എങ്ങനെ പോരിന് വരാൻ? അപ്പോൾ നമുക്കും ദേവന്മാർക്കും ശത്രുപീഠ ഏതുമേ ഇല്ലാതെ ദേവലോകത്ത് സുരക്ഷിതമായി കഴിയാമെന്ന് ഉറപ്പാണല്ലോ മാമുനെ? ഉറപ്പ് അഥവാ കാമദേവന്റെ മോഹാസ്ത്രത്തിന്റെ ശക്തി അല്പമൊന്ന് കുറഞ്ഞെന്ന് കണ്ടാൽ നമുക്ക് കാമദേവനെ വരുത്താം. മറ്റൊരു മോഹാസ്ത്രം അയപ്പിച്ച് മഹിഷിയെ അമ്പയെ തളർത്തി ഒതുക്കാം. എങ്കിലിനി നാം നമ്മുടെ ശത്രുവിനോട് പകരം വീട്ടാൻ പോവുകയാണ്. ആരാണ് മഹിഷിയല്ലാതെ മറ്റൊരു ശത്രു? മണികണ്ഠൻ. മഹിഷിയെ കൊല്ലാൻ അവതരിച്ച മണികണ്ഠൻ ദേവേന്ദ്രന് ശത്രുവോ? അതെ, മഹിഷിയെ കൊല്ലാൻ അവതരിച്ചത്രേ. കുറെ കാലം മല്ലി എന്നൊരു ആദിവാസി പെണ്ണിന്റെ പിറകെയായിരുന്നു. ഇപ്പോൾ ചീരപ്പൻ ചിറയിൽ പൂമ്പൊടി എന്ന ഒരു സുന്ദരിയുടെ പൂമ്പൊടിയേറ്റ് മതിച്ച് ജീവിക്കുന്നു. നാരദരെ, ഇതിനകം ഒരു പ്രാവശ്യമെങ്കിലും മണികണ്ഠനിൽ നിന്നും മഹിഷിയെ കൊല്ലാനുള്ള ശ്രമമുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായി അറിവില്ല. മഹിഷിയെ വധിക്കാൻ ബോധപൂർവം കാലവിളംബം സൃഷ്ടിച്ച് ദേവസമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ശിക്ഷ മണികണ്ഠൻ അനുഭവിക്കണ്ടേ ദേവശ്രീ? അത് വേണോ ദേവേന്ദ്ര? വേണം. വഞ്ചിച്ചവനെ തിരിച്ചടിച്ച് ഒതുക്കിയ ചരിത്രമേ ദേവേന്ദ്രനുള്ളൂ. മണികണ്ഠനെ നാം ഒരു പാഠം പഠിപ്പിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി. നാരായണ നാരായണ. ആരുടെ കാര്യമാണ് നാരദർ പറയുന്നത്? ആർക്കാണ് വിപരീത ബുദ്ധി? അയ്യോ, ദേവേന്ദ്രന്റെ കാര്യമല്ല പറഞ്ഞത്, മണികണ്ഠന്റെ കാര്യമാണ്. ദേവേന്ദ്രൻ പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ മണികണ്ഠന് വിനാശകാലം, വിപരീത ബുദ്ധി. നാരായണ നാരായണ. കുമാര, അടിയന് ആരോരും ആശ്രയമില്ല. ഭർത്താവും മകളും മാത്രമല്ല, ദൈവം പോലും കൈവിട്ട അടിയന് അവിടുന്ന് കൈവിടിയില്ലേ കുമാര? അങ്ങല്ലാതെ ഈ ഉള്ളവൾക്ക് മറ്റൊരാശ്രയമില്ല. ഏതാണ് ആ സ്ത്രീ? അത് എനിക്കറിയാവുന്ന ഒരു സ്ത്രീയാണ്. പൂങ്കുടി ഇനിയും വന്നില്ലല്ലോ കുമാരൻ. അവളിനി വരില്ല. എന്നോട് സഹായം അഭ്യർത്ഥിച്ച സ്ത്രീക്ക് ഇനിയും സഹായം എത്തിക്കാൻ വൈകും. കുമാര, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതാണ് ആ സ്ത്രീ? അവരും പൂങ്കുടിയും തമ്മിൽ എന്താ ബന്ധം? ഒന്നും വെളുത്തുണ്ണി ഇപ്പോൾ മനസ്സിലാക്കാതിരിക്കുകയാണ് ഭേദം.
ആദ്യരാത്രി കഴിഞ്ഞിരിക്കുന്നു, എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതിരിക്കാൻ എന്താ കാരണം? എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. അത് മനസ്സിലായി. ആരെ കുറിച്ചാ ഇങ്ങനെ ഓർക്കുന്നേ? അത് പിന്നെ മണി, ഏയ്, ഞാൻ ആരെയും കുറിച്ച് ഓർക്കുന്നില്ല. ഈയിടെയായി പൂങ്കൊടി പലതും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. പൂങ്കൊടിയുടെ മനസ്സിൽ ഒരു രഹസ്യ അറയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രഹസ്യ അറയോ? എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഭാമേ ഇത്! വെറുതെ ഓരോ നേരിലേക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ കിടന്നുറങ്ങാനല്ലോ ഗുരുക്കൾ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഉറക്കം പോലും ഉപേക്ഷിച്ച് പൂങ്കൊടി ആലോചനാവൃതത്തിലാണെന്ന് ഞാൻ ഗുരുക്കളെ അറിയിച്ചേക്കാം. അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ഭാമയുടെ ഇഷ്ടം പോലെ ആകാം. അതൊന്നും പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തണ്ട. എന്താ പാതിരാനേരത്ത് ഇവിടെ? ആരെയും എന്തോ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? അല്ല ഗുരുക്കളെ, പുറത്ത് നല്ല മഞ്ഞുണ്ടെന്നും അറയ്ക്കുള്ളിലേക്ക് പോകാമെന്നും ഞാൻ പൂങ്കുടിയോട് പറയുകയായിരുന്നു. ഇവൾ അനുസരിക്കുന്നില്ല. ആ വിവരം ഗുരുക്കളെ അറിയിക്കുന്നാ ഞാൻ പറഞ്ഞത്. അതേപ്പ, ഈയിടെയായി ഈ ഭാമ എന്നെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് പലതും ഞാൻ അനുസരിക്കാത്തത്. അത് ശരിയല്ല. നിന്നേക്കാൾ മുതിർന്ന കുട്ടിയാണ് ഭാമ, പക്വതയുണ്ട്. ഇവൾ പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? വെറുതെ മഞ്ഞുവെള്ളം നിക്കണ്ട, വാ. ഭാമയും കൂട്ട് പോന്നോളൂ, വെറുതെ മഞ്ഞുവെള്ളണ്ട. നേരം പാതിരാത്രി കഴിഞ്ഞല്ലോ, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇത്രയും നേരം എവിടെ ആയിരുന്നു എന്നാ ചോദിച്ചേ? ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. രാമനുണ്ണി, ഞങ്ങളിപ്പോൾ കളരിയിലെ വിദ്യാർത്ഥികളല്ല, ഗുരുക്കളുടെ അതിഥികളായിട്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. അതിഥികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിങ്ങൾക്ക് പരാതി വല്ലതുമുണ്ടെങ്കിൽ അത് ഗുരുക്കളെ അറിയിക്കുക. ഗുരുക്കൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ സമാധാനം പറഞ്ഞുകൊള്ളാം. ഓഹോ, അതിഥികളായി കടന്നുകൂടി തോന്നുമ്പോ പോകാനും വരാനും ഇതെന്താ സത്രമാണോ? ഒരു കാര്യം പറഞ്ഞേക്ക, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന അനുഭവം ഉണ്ടാക്കരുത്, ഭസ്മമായി പോവും. ഫലിതം രാമനുണ്ണിയെ പോലെ ഫലിതം പറയാൻ കഴിവുള്ളവർ ഈ ഭൂമിയിൽ അധികം ഉണ്ടാവില്ല. അർദ്ധരാത്രിയിൽ പോലും എന്താ ഫലിതം? പരിഹസിക്കുകയാണല്ലേ? കാണിച്ചേരാ, പാതിരാത്രി തെറ്റിത്തിരിയാൻ പോയതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചേരാ. കുമാര, അയാൾ ഒന്നാം തരം വിഷമാണ്, നമ്മൾ വളരെ സൂക്ഷിക്കണം. അറിയാം, പക്ഷേ മനസ്സിൽ അമൃതം സൂക്ഷിക്കുന്നവരെ വിഷത്തിനൊന്നും ചെയ്യാനാകില്ല. നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ലപ്പ. അപ്പനോട് കളവ് പറയരുത്. നിന്നിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആ മുഖപ്രസാദവും പ്രസരിപ്പും ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എപ്പോഴും കലവിലെ കൂട്ടി നടന്നിരുന്ന നിന്റെ ശബ്ദം ഇപ്പോഴൊന്നും കേൾക്കാറേയില്ല. ഇനി കളരിയിൽ വന്നാലോ പഴയ വീറും വാശിയും ഊർജ്ജസ്വലതയും ഒന്നും കാണാനില്ല. ഒക്കെ അപ്പന് തോന്നുന്നതാ. അങ്ങനെയൊന്നും സമാധാനിക്കാൻ കഴിയില്ല മോളെ. നിനക്കെന്തോ അസുഖമുണ്ട്, ഒരു വൈദ്യനെ വിളിച്ച് കാണിച്ചേ പറ്റൂ. അയ്യോ അപ്പ, വൈദ്യൻ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഒരസുഖവും എന്നെ ബാധിച്ചിട്ടില്ല.
അത് വൈദ്യര് തന്നെ നോക്കി പറയട്ടെ. ഈ അപ്പന്റെ ഓരോ സംശയങ്ങള്. അപ്പ, പെൺകുട്ടികളായാൽ അടക്ക ഒതുക്കൊക്കെ വേണമെന്ന് ഉപദേശിക്കേണ്ടത് ആരാ? പെറ്റമ്മയല്ലേ, അതിന് എന്റെ പെറ്റമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം അടക്കം ഒതുക്കവും പരിശീലിക്കുകയാണപ്പ. എന്റെ അച്ചടക്കത്തെയാണ് അപ്പൻ അസുഖമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ എനിക്കല്പം ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ട്. അത് നന്നായി ഒന്ന് വിശ്രമിച്ചാൽ മാറുന്നതേ ഉള്ളൂ. വൈദ്യന്റെ ഒരു മരുന്നും വിശ്രമത്തിന് പകരമാവില്ലപ്പ. അപ്പോ വൈദ്യനെ വരുത്തേണ്ട ആവശ്യമില്ല? ഇല്ല, വൈദ്യനെ വരുത്തേണ്ട സാഹചര്യം അപ്പനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ശരി, എന്നാ പോയി കിടന്നോളൂ. പിന്നെ ഒച്ച വെച്ച് ഓടിക്കളിക്കേണ്ട പ്രായമേ നിനക്കായിട്ടുള്ളൂ. അതുകൊണ്ട് അച്ചടക്കത്തെ വല്ലാതെ അങ്ങ് മുറുകെ പിടിക്കണ്ട, വളർച്ച മുരടിച്ചു പോകും. ഒന്ന് പോവാപ്പ. കളരിയാണോ ഗുരുക്കളെ? കളരിയുടെ നാഥനായ ഗുരുക്കൾ പച്ചജീവനോടെ ഇരിക്കുന്നത് രാമനെ കാണുന്നില്ല. അങ്ങനെ പച്ചജീവനോടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇവിടെ നടക്കുന്നത് വല്ലതും ഗുരുക്കൾ അറിയുന്നുണ്ടോ? നേരം പാതിരാത്രി കഴിഞ്ഞില്ലേ, എന്നിട്ട് ഇപ്പോഴാ മണികണ്ഠൻ വെളുത്തുനിന്ന് തറവാട്ടിലേക്ക് വന്ന് കയറിയേ? അതും പെരും കള്ളന്മാരെ പോലെ പാത്ത് പതുങ്ങിയ വരവ്. ഞാനത് ചോദ്യം ചെയ്തപ്പോ അവരിപ്പോ കളരിയിലെ ശിഷ്യന്മാരോ ആശ്രിതരോ അല്ലെന്നും അതിഥികളാണെന്നും അതിഥിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതെന്ന് ഒക്കെ ആ മണികണ്ഠൻ ഊറ്റത്തോടെ പറഞ്ഞേ. മണികണ്ഠൻ പറഞ്ഞതിൽ എന്താ തെറ്റ് രാമനുണ്ണി? പഠനം കഴിഞ്ഞ് ഗുരുദക്ഷിണയും തന്ന സ്ഥിതിക്ക് അവരിവിടുത്തെ അതിഥികൾ തന്നെയാണ്. അതിഥികളോട് ആദിത്യ മര്യാദ കാണിക്കേണ്ട രാമനുണ്ണി എന്തിനാണ് രാത്രി ഉറക്കമെടുത്തിരുന്ന് അവരുടെ വരവും പോക്കും ശ്രദ്ധിക്കുന്നത്? അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയതിന് ഞാൻ രാമനുണ്ണിക്ക് വേണ്ടി അവരോട് മാപ്പ് പറയേണ്ട അവസ്ഥയായില്ലേ? ഈ ഗുരുക്കൾക്കെന്താ ബുദ്ധിപ്രമം സംഭവിച്ചു? അതിഥികളെ മാനിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ അതിഥികളെന്ന് പറയുന്ന ഇവനൊക്കെ രാത്രി പുറത്തിറങ്ങി വല്ല മോഷണമോ കൊലപാതകമോ ഒക്കെ നടത്തിയാൽ അതിനുത്തരം പറയേണ്ട ബാധ്യതയും ഗുരുക്കൾക്കില്ലേ? അത്തരം പുരുഷത്വ പ്രവൃത്തികളൊന്നും അവര് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ തെറ്റുകാരൻ ഞാനായോ? സംശയമെന്താ? മേലാൽ അവരുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൽ നീ കൈകടത്തരുത്. ദൈവമേ, ചീരപ്പിഞ്ചിലെ ഗുരുക്കൾക്ക് ഇതെന്താ സംഭവിച്ചത്? കളരിയുടെ അഭിമാന അച്ചടക്കവും സ്വസ്ഥതയൊക്കെ താറുമാറാവുകയാണല്ലോ.
ഈ മണികണ്ഠൻ എന്ത് കൈവശം ആ ഗുരുക്കൾക്ക് തന്നിരിക്കുന്നു? നിർത്ത്, എനിക്ക് ആരും ഒരു കൈവശവും തന്നിട്ടില്ല. പക്ഷേ നിന്റെ മനസ്സിൽ നിറയെ സംശയത്തിന്റെ വിഷം കലർന്നിരിക്കുക. ആദ്യം അതിനെ പൂർണ്ണമായും പുറത്തു കളയാൻ നോക്ക്, അപ്പോ എല്ലാം ശരിയായിക്കോളും. പുതിയൊരു ആയുധവുമായി വന്നിരിക്കുന്നു, കൈവശമാണ്. പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന്. ദത്താത്രേയന്റെ പ്രണയപാശത്തിൽ ബന്ധിച്ചിട്ടത് ഒരു വിധത്തിൽ നന്നായി. മറുവിധത്തിൽ നോക്കുമ്പോൾ താപസ ബ്രഹ്മചാരിയായ ദത്തനെ പോലുള്ളൊരു മഹാനെ ഇങ്ങനെ കുടുക്കിൽപ്പെടുത്തിയത് മഹാകഷ്ടവുമായി. ശ്രേഷ്ഠരായ താപസന്മാരുടെ തപസ്സിന് പ്രോത്സാഹനവും സുരക്ഷയും നൽകേണ്ട ദേവന്മാർ തന്നെ അവരുടെ മുന്നിൽ പ്രണയത്തിന്റെ മായപ്പൊടി വിതറിക്കൊടുക്കുന്നത് അന്യായമല്ലേ എന്നൊരു സന്ദേഹം. സജ്ജനങ്ങൾക്കെന്നും തിക്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും നാരദരെ. അതവരുടെ ഈശ്വര സാക്ഷാത്കാരത്തിനും മോക്ഷപ്രാപ്തിക്കും ഏറെ പ്രയോജനമായി ഭവിക്കുകയും ചെയ്യും. നമ്മുടെ പുത്രനാണ് മണികണ്ഠൻ, എന്നിട്ടും കുമാരൻ നേരിടുന്ന പരീക്ഷണങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ. സർവരും മരണമുറപ്പിച്ച മല്ലി എന്ന പെൺകുട്ടിയെ കുമാരൻ ദീർഘായുഷ്മതി ആക്കിയതോടെ കുമാരൻ നേരിടേണ്ട പരീക്ഷണങ്ങൾ അവസാനിച്ചില്ലേ ദേവ? അവസാനിച്ചിട്ടില്ല. കുമാരന് തന്റെ അവതാരാന്ത്യം വരെ പരീക്ഷണം തന്നെയായിരിക്കും. ബാല്യത്തിൽ വിധി പരീക്ഷിച്ചത് കുമാരന്റെ സഹജീവി സ്നേഹത്തെയായിരുന്നു. എന്നാൽ കൗമാരത്തിൽ വിധി പരീക്ഷിക്കുന്നത് കുമാരന്റെ ബ്രഹ്മചര്യ നിഷ്ഠയെയാണ്. അത് ശരിയാണ്. നാം കാണുന്നുണ്ട് ദേവ, മണികണ്ഠൻ എന്ന ബ്രഹ്മചാരിയുടെ ആത്മസംയമനാതിർത്തിയുടെ തൊട്ടടുത്തുവരെ എത്തുന്നുണ്ട് പൂങ്കൊടി എന്ന സൗന്ദര്യധാമത്തിന്റെ ആകർഷണ രശ്മികൾ. അതെ, അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കുമാരൻ തന്റെ വിധിനിയോഗത്തെ മറികടക്കാൻ സാധ്യതയുണ്ട്. വിധിനിയോഗത്തെ മറികടക്കാൻ അനുവദിക്കാതെ സ്വന്തം പുത്രനെ ഭഗവാൻ തന്നെ ഉറപ്പിച്ചു നിർത്തിയാലും. നാരായണ നാരായണ. ലക്ഷണങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആഢ്യന്മാരുടെ നേരം പോക്കിനുള്ള കളിക്കോപ്പ് ആകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പൂങ്കുടിയെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, നമ്മൾ നമ്മളെ തന്നെ സ്വയം സൂക്ഷിക്കണം. ആയുധാഭ്യാസം കഴിഞ്ഞു, ഇനി ചീരപ്പൻ ചിറയോട് വിട പറയണം മണികണ്ഠൻ. ചരിത്രമായി മാറണം പൂങ്കൊടിക്ക്. അറിഞ്ഞതും അറിയാത്തതുമായ കഥകളിലേക്ക് മണികണ്ഠൻ യാത്ര തുടരുന്നു.